ഗാസ പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നും പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ആവശ്യമായതൊക്കെ തന്നെ ചെയ്യുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസ തന്നെ ഹമാസിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഏറ്റവും ഒടുവിൽ സംജാതമായിരുന്നു. പിന്നാലെയാണ് ഇങ്ങനെയൊരു പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഗാസ പിടിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കം വലിയ അബദ്ധമാകുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ പരാമർശിച്ചത്. അതിന് പിന്നാലെ വലിയ തിരിച്ചടികൾ അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും. അതിന് പകരം തന്ത്രപരമായൊരു നീക്കം നടത്തുന്നതാണ് ബുദ്ധി. പിന്നാലെയാണ് യു എനിലെ ഇസ്രായേൽ അംബാസഡർ ഗിർലാഡ് എർദഗൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. ഞങ്ങൾക്ക് ഗാസ പിടിച്ചടക്കാനോ അവിടെ തുടരാനോ കീഴടക്കി മുന്നോട്ട് കൊണ്ടുപോകാനോ ഒട്ടും തന്നെ താല്പര്യമില്ല. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് തങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏക പോംവഴി എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അവരുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ട എല്ലാ നടപടിയും എന്ത് വില കൊടുത്തും തങ്ങൾ സ്വീകരിക്കുമെന്നും എർദഗൻ പറഞ്ഞിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കിയാൽ ഗാസ ആര് ഭരിക്കുമെന്ന ചോദ്യം, അത് യുദ്ധത്തിന് ശേഷം എന്താകും എന്നുള്ളത് പിന്നീട് ആലോചിക്കാവുന്നതേ ഉള്ളൂവെന്നും എർദഗൻ പറയുന്നുണ്ട്. അത് പിന്നീടുള്ള കാര്യം തന്നെയാണ്. അതേക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ തല പുകയ്ക്കേണ്ട വസ്തുതയില്ല. നിലവിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഗാസയിൽ നിന്നും നൂറുകണക്കിന് പേർക്ക് ഈജിപ്തിലേക്ക് കടന്നു പോകുന്നത് സഹായകരമാകും വിധം വെടിനിർത്തലിന് സംബന്ധിച്ചു വന്ന തരത്തിൽ ഒരു അഭ്യൂഹം പ്രചരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ നിരുപാധികം തള്ളിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് തന്നെ നിഷേധിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. AFP ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്. വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഹമാസും വ്യക്തമാക്കിയതായി മാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഗാസയ്ക്ക് മേൽ ഇങ്ങനെ ആക്രമണം തുടർന്നാൽ ഒരിക്കലും കാഴ്ചക്കാരായി നിലനിൽക്കില്ല എന്നാണ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനും ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടാൻ ഒരുങ്ങുകയാണ്. ഇറാൻ നിൽക്കേണ്ടയിടത്ത് നിന്നാൽ മതിയെന്ന് നേരത്തെ മൊസാദ് ഒരു മുന്നറിയിപ്പ് പരിഹാസ രൂപേണൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചാണ് ഇപ്പോൾ ഇറാൻ എല്ലാവിധ പടപ്പുറപ്പാടും ആരംഭിച്ചിരിക്കുന്നത്. ഇറാൻ കൂടി ഈ യുദ്ധത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നത് ഇനിയും തുറന്നു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ വ്യാപ്തി കൂടുമെന്നുള്ള ഒരു താക്കീതാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പരിധി ലംഘിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ചൈന കുറ്റപ്പെടുത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇറാൻ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ തടയാനായി നയതന്ത്ര ശേഷി ഉപയോഗിക്കുമെന്ന് ഇറാൻ ചൈനയോട് അഭ്യർത്ഥിച്ചതോടെ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ ഉദ്യോഗഭരിതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. UKയും അതുപോലെ തന്നെ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഇസ്രായേലിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ പലസ്തീനൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് സിറിയയും ലെബനനും അതുപോലെ തന്നെ ഇറാനും മറ്റ് അറേബ്യൻ രാജ്യങ്ങളും ഒത്തുചേരുന്നുണ്ട്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാകട്ടെ ഏത് വിധേനയും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും സംരക്ഷണം നൽകാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യമാണ് അന്വേഷിക്കുന്നത്. അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ ഹമാസ് 199 പേരെയാണ് ബന്ദികളാക്കി വെച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.